Namaskaram. KSRTC യുടെ കെട്ടിടങ്ങളിൽ ബീവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പന ശാലകൾ തുറക്കുന്നു. KSRTC വെച്ച നിർദ്ദേശത്തെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ KSRTC യുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ മുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കമുള്ളത്. മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യം നൽകണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് KSRTCയുടെ ഈ ആശയം ഏറ്റെടുക്കുന്നത്. എന്നാൽ KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സുകളിൽ വിദേശ മദ്യവിൽപ്പന ശാലകൾ ആരംഭിക്കാനുള്ള നീക്കം വാർത്തയായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ പെരുമഴയാണ്. ബീവറേജസ് മദ്യശാലകൾക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകാൻ സന്നദ്ധമാണെന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കണമെന്നും KSRTC അറിയിച്ചതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബസ് സ്റ്റാൻഡുകളിൽ മദ്യവിൽപ്പന ശാലകൾ വന്നാലുണ്ടാകുന്ന സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഹാസ്യാത്മകമായ ചിത്രീകരിക്കുകയാണ് മിക്ക ട്രോളുകളും. രണ്ട് കോഴിക്കോട്, രണ്ട് അച്ചാർ, ഒരു സോഡ എന്നീ ഒരു യാത്രക്കാരൻ കണ്ടക്ടറോട് ആവശ്യപ്പെടുന്നതാണ് ഏറെ വൈറലായ ട്രോളുകളിലൊന്ന്. ഇനി കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളിൽ കയറിയിരുന്ന് അടിക്കാവുന്ന അനുവാദം കൂടി തന്നാൽ ഹാപ്പിയായി എന്നാണ് മറ്റൊരു ട്രോളുള്ളത്. ബസ് ഡിപ്പോകളുടെ പ്രവർത്തനത്തിന് തടസ്സമില്ലാതെയും യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിലുമാകും കെട്ടിടങ്ങൾ നൽകുകയെന്നും ഒട്ടേറെ ഡിപ്പോകളിൽ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്നും KSRTC അറിയിച്ചിട്ടുണ്ടെങ്കിലും ട്രോളുകൾക്ക് മയമൊന്നുമില്ല. ഫേസ്ബുക്കിന് പുറമെ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ട്രോളുകൾ നിറയുകയാണിപ്പോൾ. വിപണിയേക്കാൾ ഇരട്ടി വാടക നൽകിയാണ് പല സ്ഥലത്തും മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് KSRTC പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിരക്കാണ് KSRTC ഈടാക്കുക. ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക നേട്ടം നൽകുന്നതാണ് പദ്ധതി. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അടക്കം KSRTCയുടെ കോംപ്ലക്സുകൾ എടുക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. ഇത് സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തെങ്കിലും രക്ഷയുമില്ല. ഈ സാഹചര്യത്തിലാണ് ബീവറേജുകളെ എത്തിക്കാനുള്ള നീക്കമുണ്ടായത്. ഹൈക്കോടതി നിർദ്ദേശം പരിഗണിച്ചാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറഞ്ഞു. ചിലയിടങ്ങളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ ബീവറേജ് കടകൾ തുറക്കുന്നതിന് നാട്ടുകാർ എതിർക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് നീക്കം. മദ്യം വാങ്ങുന്നവർ ബസ് സ്റ്റാൻഡുകളിൽ ഇരുന്ന് പരസ്യ മദ്യപാനം തുടങ്ങിയാൽ അത് കുടുംബങ്ങളെ KSRTCയിൽ നിന്ന് അകറ്റുന്നതാണ്. അതുണ്ടാകാതെ പുതിയ വരുമാന മാർഗം തേടാനാണ് ബിജു പ്രഭാകറിന്റെ ലക്ഷ്യം. വൈവിധ്യവൽക്കരണത്തിലൂടെ പരമാവധി ഇതര വരുമാനം ഉണ്ടാക്കുകയാണ് ബിജു പ്രഭാകർ ഉദ്ദേശിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി കൂടി തിരിച്ചറിഞ്ഞതാണ് ഇത്. കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ക്യൂ ഒഴിവാക്കാൻ കാത്തിരിപ്പിന് സ്ഥലം നൽകാമെന്നും ബീവറേജസിനെ KSRTC അറിയിച്ചിട്ടുണ്ട്. ക്യൂവിന് പകരം ടോക്കൺ നൽകി ഊഴമെത്തുമ്പോൾ തിരക്കില്ലാതെ വാങ്ങാം. എന്നാൽ കുടിയന്മാർ KSRTCയിൽ പൊതു ശല്യമാകുമെന്ന ചർച്ചയും സജീവമാണ്. വാടക കിട്ടുന്നതിന് പുറമെ ബസ് യാത്രക്കാരുടെ എണ്ണം കൂടുമെന്ന മെച്ചവും KSRTCക്ക് ഉണ്ടാകും. മദ്യവുമായി ബസ്സിൽ സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല എന്നതും അനുകൂല ഘടകമാണ്. ഇത് ബസ് സ്റ്റാൻഡുകളെ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാക്കുമെന്ന ആശങ്കയും ചർച്ചയിലുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.